അന്വേഷണം നടക്കുന്നുണ്ട്. ഇനി കൂടുതൽ എന്തന്വേഷിക്കണടാ? നിനക്കങ്ങ് സമ്മതിച്ചാ പോരെ. കുടുംബത്തിന്റെ മാനം പോലീസ് സ്റ്റേഷനും കോടതിയും കേറ്റിച്ച് നാറ്റിക്കണോ? ഞാനാണെന്ന് സമ്മതിക്കാൻ എല്ലാവർക്കും ഭയങ്കര തിടുക്കമുള്ള ദേവേട്ടാ. അല്ലെങ്കിൽ പിന്നെ ആരാണെന്ന് നീ തെളിയിക്കേ. അതാരാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത സൂര്യനെക്കാളും പോലീസിനല്ലേ ഭൂവി. അവരത് ചെയ്യട്ടെ, നിങ്ങൾ എന്തിനാ തിരക്ക് കൂട്ടുന്നേ? ഞങ്ങക്ക് തിരക്കുണ്ടടി. ഇത് 10 ആൾക്കാരറിഞ്ഞാ അതിന്റെ നാണക്കേട് ഞങ്ങക്കാ. നിനക്കത് പറഞ്ഞാ മനസ്സിലാവില്ല. അതുകൊണ്ട് അധികം ആരും അറിയുന്നതിന് മുമ്പ് അത് ഏറ്റു പറഞ്ഞു ഒത്തുതീർപ്പാക്കാൻ. അല്ലെങ്കിൽ നിന്റെ ഭർത്താവിനെ പോലീസ് വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് ഞങ്ങൾക്ക് കാണേണ്ടി വരും. അതൊന്നും അത്ര എളുപ്പമല്ല തന്നെ ചേട്ടത്തി. നീ ഇന്ന് കമ്പനി കാണിച്ചതുപോലെ ഓലപ്പാമ്പ് കളിയായിരിക്കും. എന്റെ ചെറുമക്കളില്ലായിരുന്നേ കാണായിരുന്നു. എന്ത് കാണാമായിരുന്നു മുത്തശ്ശി പറയുന്നേ? മുത്തശ്ശിയുടെ 2 ചെറുമക്കളും ഉണ്ടായിരുന്നു അവിടെ. ഞാൻ അവരോടും കെഞ്ചിയതാ എന്റെ സൂര്യനെ ഒന്ന് സഹായിക്കാൻ. എന്നിട്ട് അവര് സഹായിച്ചിട്ടാണല്ലോ നിന്റെ ആദർശധീരനായ ഭർത്താവിനെ പോലീസുകാർ വിട്ടിട്ട് പോയത്. എന്നാണോ മുത്തശ്ശിയുടെ അമ്മയോട് ഇവര് പറഞ്ഞു വെച്ചിരിക്കുന്നത്? അങ്ങനെയാണ് ഇവര് പറഞ്ഞതെങ്കിൽ ഞാനായിട്ട് തിരുത്തുന്നില്ല മുത്തശ്ശി. നിനക്ക് എങ്ങനെ തോന്നുന്നടി ഇങ്ങനെയൊക്കെ ന്യായീകരിക്കാനും ഒരു കള്ളനെ ഇത്ര മാത്രം സപ്പോർട്ട് ചെയ്യാനും? ചാഞ്ഞ മരത്തിൽ പാഞ്ഞു കയറാൻ എളുപ്പമാണെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ തനിച്ചേടത്തി? അതുപോലെ സൂര്യൻ ഇപ്പോ ഒരു ചാഞ്ഞ മരോ? ചാഞ്ഞതല്ല, പൊടിഞ്ഞതാ. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കേറാനും ഇറങ്ങാനും ഒക്കെ എളുപ്പം. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഇവൻ ഇങ്ങനെ വരണ്ടു നിൽക്കേണ്ട കാര്യം എന്താ? ഞങ്ങൾക്കാർക്കും യാതൊരു ടെൻഷനും ഇല്ലല്ലോ. പിടിച്ചു നിൽക്കണ്ടേ ഭൂവി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത് കുടുംബത്തെ മൊത്തം ബാധിക്കുന്ന ഒരു കാര്യമോ? ഇതിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ കയറാനുള്ള അവസരം ഉണ്ടാക്കരുന്ന ഒരു അപേക്ഷയുണ്ട്. നീ ഇങ്ങനെ ഝാൻസി റാണി കളിക്കാതെ ഇവനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി എന്തെങ്കിലും തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ മുത്തശ്ശനോട് ഏറ്റു പറഞ്ഞ് കാലിൽ വീഴാൻ പറയടി. ചെറുമകനായതുകൊണ്ട് എന്തെങ്കിലും അനുകമ്പ തോന്നി ഏട്ടൻ ക്ഷമിച്ചാലോ? സൂര്യട്ട പറ, സൂര്യട്ടനാണോ ഇതൊക്കെ ചെയ്തത്? എന്റെ തലയെ കൈവച്ചുകൊണ്ട് പറ, സത്യം പറ. സൂര്യട്ടന് ഇതിൽ എന്തെങ്കിലും മനസ്സറിവുണ്ടോ? ഇല്ല മയൂരി, നിന്റെ തലയിലൊന്നും കൈവച്ച് സത്യം ചെയ്യേണ്ട കാര്യം എനിക്കില്ല. എനിക്ക് ഈ ലോകത്ത് ബോധ്യപ്പെടുത്തേണ്ട ആൾക്കാർ 2 പേരാ. അതിലൊന്നും ഞാനല്ലേ. പറ, ഞാനല്ലേ? അല്ല. പിന്നെ ദാ ഈ നിൽക്കുന്നവൾ. കമ്പനിയിൽ വെച്ച് സകലമാന ആൾക്കാരും നോക്കി നിൽക്കെ എന്നെ പോലീസ് കൊണ്ടുപോകാൻ നോക്കിയപ്പോ മുത്തശ്ശി പറഞ്ഞ പോലെ ജാൻസി റാണിയെ പോലെ നിന്ന് എന്നെ രക്ഷിച്ചല്ലേ ആ ദേവിയോട്. പിന്നെ ഞാൻ തെറ്റുകാരനാണെന്ന് പറഞ്ഞ് എന്നെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ച മുത്തച്ഛനോട് ഞാൻ നിരപരാധിയാണെന്ന് തെളിയിക്കണം. അതിന് നീ എങ്ങനെ തെളിയിക്കും? മഷിനോട്ടം നടത്തിയോ അതോ കബഡി നിരത്തിയോ? ആ കുറ്റവാളി നീ തന്നെയാകുമ്പോ നീ എന്ത് തെളിയിക്കാനാ?